ഗ്രൂപ്പുകളുടെ ഇരയായ കോൺഗ്രസ് 2021 തെരഞ്ഞെടുപ്പ് ഫലം ഇടതുപക്ഷം ആഘോഷിക്കുമ്പോൾ ചർച്ചയാവുന്ന മറ്റൊരു തെരഞ്ഞെടുപ്പുണ്ട്. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പ് അന്ന് UDF 99 സീറ്റുകൾ നേടി, LDF 40ഉം കോൺഗ്രസിന് മാത്രം ലഭിച്ചത് 62 സീറ്റുകളായിരുന്നു, CPM-ന് 23ഉം. അതൊക്കെ ഒരു കാലം എന്ന് നെടുവീർപ്പെട്ടിരിക്കാനേ ഇപ്പോൾ കോൺഗ്രസുകാർക്ക് കഴിയുകയുള്ളൂ. ഓരോ പരാജയത്തിലും നേതൃമാറ്റം വേണം എന്ന ആവശ്യം ഉയരാറുണ്ട്. എത്ര തന്നെ മാറ്റം വന്നിട്ടും എന്താണ് കോൺഗ്രസ് ഗുണം പിടിക്കാത്തത്? 2016 പരാജയത്തിന്റെ ക്ഷീണം തീർക്കും വിധത്തിലായിരുന്നു 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിൽ കോൺഗ്രസിന്. അത് കോൺഗ്രസിന്റെ മഹത്വം കൊണ്ടൊന്നുമായിരുന്നില്ല, മറിച്ച് BJP-യോടുള്ള പ്രതിഷേധം കേരളം UDF-ന് വോട്ട് നൽകി പ്രകടമാക്കിയത് മാത്രമായിരുന്നു. എന്നാൽ കോൺഗ്രസുകാർ കരുതിയത് വെറുതെ ഇരുന്നാൽ മതി, ഒന്നിട വിട്ടുള്ള ഭരണം എന്തായാലും കിട്ടും, അതുകൊണ്ട് സ്വസ്ഥമായി തമ്മിൽ തല്ലി ജീവിക്കാം. അവർ സ്ഥിരം പാരവീപ്പും കാര്യങ്ങളുമായി അങ്ങനെ ജീവിച്ചു. പ്രതിപക്ഷ നേതാവ് സർക്കാരിനെതിരെ നിരവധി ആരോപണങ്ങൾ നിരത്തിയെങ്കിലും അത് ഒറ്റപ്പെട്ട ശബ്ദമായി നിലകൊണ്ടു. സ്വന്തം അണികളിൽ പോലും ഒരുവിധ സ്വാധീനവും ചെലുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഇടത് ശബ്ദം കടലായി ഇരമ്പുമ്പോൾ പ്രതിപക്ഷ ശബ്ദം ദീനരോദനമായി കേരളം അനുഭവിച്ചു. ആദ്യമായി ചെന്നിത്തലാജി ഒന്ന് മനസ്സിലാക്കൂ, ഓരോന്നിനും യോഗം വേണം. താങ്കൾക്ക് എന്തായാലും നേതൃസ്ഥാനത്ത് ശോഭിക്കാനുള്ള യോഗമില്ല എന്ന് മനസ്സിലാക്കി ദയവായി പിന്മാറുക. കോൺഗ്രസ് എങ്കിലും രക്ഷപ്പെടട്ടെ. മുല്ലപ്പള്ളി രാമചന്ദ്രനും ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ്. ആരോഗ്യം അനുവദിക്കുമെങ്കിൽ ഉമ്മൻചാണ്ടി തന്നെ നേതൃസ്ഥാനത്തേക്ക് വരട്ടെ, അല്ല എങ്കിൽ കോൺഗ്രസിൽ കഴിവുള്ള നേതാക്കൾക്ക് പഞ്ഞമില്ലല്ലോ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, BD സതീശൻ, K സുധാകരൻ, K മുരളീധരൻ തുടങ്ങി നിരവധി പേരുണ്ട്. ജനപ്രിയരായവർ മുന്നോട്ട് വരട്ടെ. നേതാക്കൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന മികച്ച ആൾക്കാരെ ഒതുക്കുന്ന പരിപാടി ദയവായി ഒന്ന് അവസാനിപ്പിക്കുക. ഹൈക്കമാൻഡ് എന്നാൽ സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ അല്ല, KC വേണുഗോപാൽ ആണെന്നും സീറ്റുകൾ നേതാക്കൾ വീതം വെച്ചെടുത്തു എന്നും നേരത്തെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. സൈബർ ഇടങ്ങളിൽ K സുധാകരനെ അധ്യക്ഷനാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. അതിന് തടയിടാനുള്ള നീക്കങ്ങളുമായി A ഗ്രൂപ്പ് നേതാക്കളും പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജയത്തിൽ മതിമറന്നു എന്നും തദ്ദേശ തെരഞ്ഞെടുപ്പ് പരാജയം മൂടിവെക്കാൻ ശ്രമിച്ചു എന്നുമാണ് KC ജോസഫ് ആരോപിക്കുന്നത്. KC ജോസഫിന് പിന്നാലെ മുതിർന്ന നേതാവ് ആര്യാടൻ മുഹമ്മദും നേതൃത്വത്തിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ കാര്യസമിതി ഉടൻ വിളിച്ചു ചേർക്കണമെന്ന് ആവശ്യപ്പെട്ട KC ജോസഫ് നേതൃത്വം നൽകിയവർക്ക് തോൽവിയിൽ ഉത്തരവാദിത്തമുണ്ടെന്നും തൊലിപ്പുറത്തെ ചികിത്സ കൊണ്ട് കാര്യമില്ല എന്നും തുറന്നടിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജയത്തിൽ മതിമറന്നു എന്നും തദ്ദേശ തെരഞ്ഞെടുപ്പ് പരാജയം മൂടിവെക്കാൻ ശ്രമിച്ചു എന്നുമാണ് KC ജോസഫ് ആരോപിക്കുന്നത്. K സുധാകരൻ അധ്യക്ഷനാകുമെന്ന വാർത്തകളെ KC ജോസഫ് പാടെ തള്ളി. അത് മാധ്യമ വാർത്തകൾ മാത്രമാണെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. മുതിർന്ന നേതാവ് ആര്യാടൻ മുഹമ്മദും നേതൃത്വത്തിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പരാജയമാണ് UDFന് ഉണ്ടായിട്ടുള്ളതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. നിലവിലുള്ള നേതൃത്വം മാറി യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകി സംഘടനയ്ക്ക് പുതുജീവൻ നൽകണമെന്ന ആവശ്യങ്ങളുടെ തുടർച്ചയായാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വിമർശനങ്ങൾ. അതേസമയം ദേശീയ തലത്തിൽ ശക്തമായ നേതൃത്വത്തിന്റെ അഭാവവും സംസ്ഥാനത്ത് നിഴലിച്ചു എന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട്. സംഘടനാ തെരഞ്ഞെടുപ്പ് ഇനിയും വൈകിക്കൂടാ എന്ന അഭിപ്രായം പാർട്ടിയുടെ താഴെത്തട്ടിൽ നിന്ന് തന്നെ ഉയർന്നു തുടങ്ങി. ഇതെല്ലാം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതനുസരിച്ചിരിക്കും 5 വർഷം കഴിയുമ്പോൾ കോൺഗ്രസിന്റെ കേരളത്തിലെ അവസ്ഥ.